പ്രിയപ്പെട്ടവരെ ഈ ഒരു ചിത്രം ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയമുണ്ടാകും ഫലസ്തീനിലെ ഖസ്സയുടെ വടക്ക് ഭാഗത്ത് ഷിഫ ഹോസ്പിറ്റലിൽ ഇസ്രായേൽ സൈന്യം നരനായാട്ട് നടത്തുകയും ഹോസ്പിറ്റലുകൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തപ്പോൾ ലോകത്ത് നിന്ന് വലിയ പ്രതിഷേധം ഉയർന്നു ആ സമയത്ത് ഈ ഹോസ്പിറ്റലിന് താഴെ ഹമാസിന്റെ ടണലുകളുണ്ട് അതുകൊണ്ടാണ് ഹോസ്പിറ്റലിനെ ലക്ഷ്യം വെച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് സെപ്റ്റിക് ടാങ്കുകൾ കാണിച്ച് ടണലാണ് എന്ന് സമൂഹത്തിന് മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച ഇസ്രായേലിന്റെ സൈനിക സ്പോക്സ്മാൻ ഉയർന്ന ഉദ്യോഗസ്ഥൻ അദ്ദേഹമാണ് ഡാനിയൽ ഹഖാനി എന്നറിയപ്പെടുന്നത് എന്നാൽ ഇസ്രായേൽ സൈനികരുടെ സീനിയർ നേതാവായ ഇദ്ദേഹം ഇപ്പോൾ രാജി എന്ന വാർത്തയാണ് ഇസ്രയേലിന്റെ ചാനൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം മാത്രമല്ല ഇസ്രയേൽ സൈനികരിലെ വളരെ മുതിർന്ന വലിയ ഉദ്യോഗസ്ഥരിൽ പലരും രാജിവെച്ചു എന്ന വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്നത് ഡാനിയൽ ഹഗാരിയോടൊപ്പം തന്നെ ലെഫ്റ്റനന്റ് കേണൽ റിച്ചാർഡ് ഹറ്റ് കേണൽ മോറൻ കാറ്റ്സ് തുടങ്ങിയിട്ടുള്ള മാത്രമല്ല ഹഗാരിയുടെ കീഴിലുള്ള പല ഉദ്യോഗസ്ഥരും പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് എടുത്തു എന്ന വാർത്തയും പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഇപ്പോൾ ഇസ്രയേലിനകത്ത് തന്നെ സൈനികർക്കുള്ളിലും അതുപോലെ ജനങ്ങൾക്കിടയിലും തന്നെ ശക്തമായ പ്രതിഷേധങ്ങളും വാഗ്വാദങ്ങളും പരസ്പര യുദ്ധങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗസയിൽ ഇസ്രയേലിന് വൻ തിരിച്ചടി ലഭിച്ചു എന്ന് പറയുമ്പോൾ ചിലർക്ക് സംശയമാണ് ഇസ്രയേലിന് ഈ പോരാളികൾ അതായത് ഫലസ്തീനിലെ സായുധ സംഘങ്ങൾക്ക് ഈ വലിയ സൈന്യത്തെ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന പല വാർത്തകളെയും തള്ളിക്കളയുന്ന ആളുകളുണ്ട് പക്ഷെ അവരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് ഈ ഗസ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സ്ട്രിപ്പ് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ നീളവും പത്തോ പന്ത്രണ്ടോ കിലോമീറ്റർ വീതിയും വരുന്ന ഒരു ചെറിയൊരു പ്രദേശം മാത്രമാണ് ഇപ്പോൾ നൂറ്റി നാൽപ്പത്തി ഒൻപത് ദിവസമായിട്ടുണ്ട് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ അത്യാധുനിക സൗകര്യങ്ങളും സൈനിക സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ യുദ്ധം ആദ്യം മുതൽ തന്നെ നടത്തിയിട്ടുള്ളത് ലോക ചരിത്രത്തിൽ തന്നെ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത അതിക്രൂരമായ ആക്രമണമാണ് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും കാലത്തിനിടയിൽ ഇത്രയും കൂടുതൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച ഒരു യുദ്ധം ഈ ലോക ചരിത്രത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് ഹിരോഷിമയിൽ അമേരിക്ക ആ അണുബോംബ് ഉപയോഗിച്ചത് പതിനഞ്ച് ടൺ സ്ഫോടക വസ്തുവാണെങ്കിൽ ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ അറുപതിനായിരം ടണ്ണിലധികം സ്ഫോടക വസ്തുക്കളാണ് ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ ചോദ്യം അതല്ല ഇത്രയും ശക്തമായ ആക്രമണം നടത്തിയിട്ട് ഈ സായുധധാരികളായ ആളുകൾ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു ഒരു ഭാഗം പോലും പൂർണ്ണമായി കയ്യിൽ ഒതുക്കാൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല എന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ ഒരു മറുപടി തന്നെയാണ് ഈ സമയത്തും ഇസ്രയേൽ ബന്ദികളെ വിട്ടയക്കാൻ വേണ്ടി ഹമാസുമായി ചർച്ച ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ യുദ്ധം എവിടെയും എത്തിയിട്ടില്ല ഇനിയും ഒരു പ്രതീക്ഷയും ആ കാര്യങ്ങളിൽ ഇല്ല എന്ന കാര്യം വ്യക്തമാണ് എന്നാൽ ഇത്രയും ശക്തമായി പ്രതിരോധിക്കുന്ന ഒരു സംഘത്തിൽ നിന്ന് ഈ സൈനികർ വധിക്കപ്പെടുകയില്ല അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാവുകയില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾ മണ്ടന്മാരാണ് കാരണം തിരിച്ചടി തന്നെയാണല്ലോ ഇത്രയും ദിവസം പിടിച്ചു നിൽക്കുന്നതും കാര്യമായ മുന്നേറ്റം ഇസ്രായേൽ സൈനികർക്ക് നടത്താൻ കഴിയാത്തതും അതായത് ഇസ്രായേൽ സൈനികർക്ക് ഒന്നും സംഭവിക്കുന്നില്ല എങ്കിൽ അവരുടെ സംവിധാനങ്ങൾക്ക് യാതൊരു കോട്ടവും ഉണ്ടാകുന്നില്ല എങ്കിൽ അവിടെ കടന്നു കയറാൻ പ്രയാസമില്ലല്ലോ പക്ഷേ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം അല്ലെങ്കിൽ കടന്നു ചെന്നാൽ തന്നെയും അവരെ എല്ലാം വകവരുത്തിക്കൊണ്ടാണ് ഈ പറയപ്പെടുന്ന ഫലസ്തീൻ വിമോചന പ്രസ്ഥാനങ്ങൾ ഈ യുദ്ധത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരെ പ്രതിരോധം അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സൈനികർ ഡൻ കണക്കിന് ഓരോ ദിവസവും പിടഞ്ഞു മരിക്കുന്നു അവരുടെ ടാങ്കുകൾ ഡസൻ കണക്കിന് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ കവചിത വാഹനങ്ങളും അതുപോലെ സൈനിക സംവിധാനങ്ങളും പൊട്ടിത്തെറിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അവർക്ക് മുന്നേറാൻ കഴിയാത്ത ഇതൊന്നും യഥാർത്ഥത്തിൽ ഈ വിമോചന പ്രസ്ഥാനങ്ങൾ കേവലം ഒരു അവകാശവാദം ഉന്നയിക്കുകയല്ല അവർ ഓരോ ദിവസവും അവരുടെ യുദ്ധത്തിന്റെ ഫൂട്ടേജുകൾ വീഡിയോ ആയി പുറത്തുവിടുന്നുണ്ട് ഓരോ ടാങ്കുകളും തകർക്കുന്നതിന്റെ കൃത്യമായ വീഡിയോ തന്നെ പുറത്തുവിടുന്നുണ്ട് അത് കണ്ടാൽ തന്നെ ഇസ്രയേൽ സൈന്യത്തിന് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ആർക്കും വിലയിരുത്താൻ കഴിയും എന്നാൽ ഇങ്ങനെയുള്ള ഒരു നഷ്ട കച്ചവടവുമായിട്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ഗസയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതായത് അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഈ യുദ്ധത്തിൽ നിന്ന് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഇസ്രയേലിന് അത് വലിയൊരു നാണക്കേടാണ് മാത്രമല്ല നാളെ ഇസ്രയേലിന് കയറി നിരങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് വെച്ചിട്ടാണ് നെതന്യാഹു ഇപ്പോൾ അവിടുന്ന് സൈനികരെ മൊത്തം പിൻവലിച്ച് യുദ്ധം അവസാനിപ്പിക്കാത്തത് മാത്രമല്ല ഒരു ബന്ധിയെ പോലും തിരിച്ചു കിട്ടാതെ പിരിഞ്ഞു പോരുക എന്നത് ലോകത്തിന് മുന്നിലുള്ള ചരിത്ര പരാജയമായിരിക്കുമെന്ന് ഇസ്രയേലിനും നെതന്യാഹുവിനും അറിയാം അതുകൊണ്ട് ആ സൈനികരെ ഏതെങ്കിലും ഒരു നിലയിൽ അവരെ നിലനിർത്തുകയാണ് അവർ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള സാഹചര്യം ഉണ്ടെങ്കിലോ എന്ന് കരുതി സൈനികരെ അവിടെ നിലനിർത്തുകയാണ് പക്ഷേ അതിൻ്റെയെല്ലാം പരിണിത ഫലങ്ങൾ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നത് സൈനികരാണ് അവർ പെടഞ്ഞു മരിക്കുക മരിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ രൂപത്തിൽ വളരെ പ്രധാനപ്പെട്ട സൈനിക തലവന്മാർ രാജിവെക്കാനുണ്ടായ കാരണം അതുപോലെ മറ്റൊരു ഭാഗത്ത് നിങ്ങൾക്ക് കാണാം കഴിഞ്ഞ ദിവസം ഇസ്രയേലിന്റെ പല ഭാഗങ്ങളിലും വലിയ പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട് കാരണം എന്താണ് നിർബന്ധിച്ചുകൊണ്ട് സൈനികരിൽ ചേരാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് അതിൽ ചേരാനാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു ആ പ്രതിഷേധക്കാർക്ക് എതിരെ ഇസ്രയേൽ പോലീസ് നടത്തുന്ന അതിക്രമണങ്ങളുടെ വീഡിയോ എല്ലാം പുറത്തു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സൈനികരിൽ വലിയ കുറവ് വന്നുകൊണ്ടിരിക്കുന്നു ഇസ്രയേലിന് ഇനി യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടുതൽ സൈനികർ ആവശ്യമാണ് എന്ന് തന്നെയാണ് അർത്ഥം ഈ കാര്യം വളരെ കൃത്യമായി കഴിഞ്ഞ ദിവസം ഇസ്രയേലിന്റെ പത്രം തന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നത് ഈ യുദ്ധത്തിൽ ഇസ്രയേൽ ദയനീയമായി പരാജയപ്പെട്ട് അവർക്ക് കീ ഒതുങ്ങി തിരിച്ചു പോകേണ്ട സാഹചര്യം തന്നെയായിരിക്കും ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ കാണാൻ പോകുന്നത് യാതൊരു കാരണവശാലും ഇസ് ഫലസ്തീനുള്ള വിമോചന പോരാളികൾ പിൻവാകുന്ന പ്രശ്നം ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അവർ മുന്നോട്ട് വെച്ച കാര്യം ഞങ്ങൾ നി ഇസ്രയേലിലെ ഞങ്ങൾ പിടിച്ചു വെച്ച ബന്ദികളെ തിരിച്ചു തരാൻ ഇസ്രായേൽ ബന്ദികളാക്കിയ മുഴുവൻ ആളുകളെയും തിരിച്ചു തരണം മാത്രമല്ല ഗസ്സയിൽ നിന്ന് സൈനിക പിന്മാറ്റം പൂർണ്ണമായും ഉണ്ടായിരിക്കണം അതോടൊപ്പം പൂർണ്ണമായ സഹായങ്ങൾ എത്തിക്കാനുള്ള സാഹചര്യങ്ങൾ തുറന്നു വെക്കണം ഗസ്സയിൽ നശിപ്പിച്ചിട്ടുള്ള സകല കെട്ടിടങ്ങളും പുനർനിർമ്മിക്കണം ഈ കാര്യങ്ങളിൽ ഒപ്പുവെക്കാതെ യാതൊരു ചർച്ചക്കും ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ ഇസ്രയേലിനെ തൂത്തെറിഞ്ഞ് സ്വതന്ത്ര ഫലസ്തീൻ സ്ഥാപിക്കുന്നതുവരെ ഈ ഉപാധികളിൽ ഇസ്രയേൽ ഒപ്പുവെക്കാതെ യാതൊരു ചർച്ചക്കും ഞങ്ങൾ തയ്യാറല്ല എന്ന് അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് അക്ഷരാർത്ഥത്തിൽ ലോകത്തിന് മുന്നിൽ തന്നെ സ്ഥാനം കെടുത്തുന്ന ഒരു യുദ്ധമായി എന്ന് ഇസ്രയേൽ പോലും ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു അതേ സമയത്ത് ആളുകളെ അവിടുത്തെ സിവിലിയന്മാരെ പട്ടിണിക്കിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിക്കുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഒരു നിലയിലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഇസ്രയേലിൻ്റെ നിലനിൽപ്പ് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്